يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الرحمن الرحيم الملك الجبار يا الله من فضل ود رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാർ ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടുപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാതുകൾ ഷെയ്ഖുന അഷ്റഫുള്ള അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മാതുക്കൾ ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരുണവന്മാരെ നേതാക്കള് പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്ക് 10:11 മണിയാകുമ്പോഴേക്ക് ഈ മജ്ലിസ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന്. കാരണം ഇന്നലെ തന്നെ ഷിമോഗ ഉൾപ്പെടെയുള്ള കർണാടകയിലെ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നും ബാംഗ്ലൂർ ബോംബെ അടക്കം തമിഴ്നാട് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ എത്തിയ ആളുകൾ ഈ മജ്ലിസിലും അവർക്ക് നാളെ ഉച്ചയാകുമ്പോഴേക്കെങ്കിലും നാട്ടിലെത്തണമല്ലോ എന്ന് നിൽക്കുക. നിരവധി രോഗികളും നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ അത്യാസന്ന നിലയിൽ മൂക്കിനും മൂത്രത്തിനുമൊക്കെ പൈപ്പിട്ട് ഓക്സിജനിലടക്കമുള്ള മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വന്ന രോഗികളടക്കം ഈ മഹത്തായ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. ക്യാൻസർ വ്യാപകമാണ്, ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും മാരകമായ ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിൽ മണിക്കൂറുകൾ നീണ്ട വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹംസ മിസ്ബാഹി, അതുപോലെ കൊളത്തൂര് തഖാഫി, അങ്ങനെ ധാരാളം പള്ളക്കോട് ഉൾപ്പെടെയുള്ള ബി എസ് അബ്ദുള്ളക്കുഞ്ഞി ഫൈദി ഉസ്താദ്, ബായർ ഉസ്താദ് അടക്കം നിരവധി ഉസ്താദുമാരും, അങ്ങനെ നിരവധി സദാത്തുക്കളും എല്ലാവരും ഈ മജ്ലിസിൽ, ഇന്നത്തെ മജ്ലിസിൽ മാത്രം പങ്കെടുക്കാൻ ഇന്ന് യു എയിൽ നിന്ന് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാസ്കോ മുനീർ ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ ധാരാളം മാനുപ്പ ഹാജി വൈലത്തൂർ ഇന്ന് സ്വലാത്ത് കഴിഞ്ഞ് വേണം വിദേശത്തേക്ക് പോകാനെന്ന് നിൽക്ക്, അങ്ങനെ ഒരുപാട് ആളുകൾ സീനത്ത് റസാഖ് സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്തിന് ഏറ്റി കൊടുക്കട്ടെ. ഞാനെന്ന് കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയം നമ്മുടെ ഭൗതിക കലാലയങ്ങളിലേക്ക് വിദ്യാഭ്യസിക്കാൻ പോകുന്ന മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ അറിയാൻ പറ്റിയപ്പോൾ വളരെയധികം വേദനിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അഥവാ വീട്ടിൽ നിന്ന് കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് പല മോശപ്പെട്ട വിഷയങ്ങളുമായി ഇടപെടുകയും എത്രത്തോളം എനിക്ക് വലിയ പ്രയാസം തോന്നിയ, വലിയ വിഷമം തോന്നിയ കാര്യം മയക്കുമരുന്നുമായി സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഇടപെടുന്നു, അത് ഉപയോഗിക്കുന്നു, അതിൻ്റെ അടിമകളായി ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ രക്ഷകർത്താക്കളോട്, രക്ഷിതാക്കളോട് ഈ മഹത്തായ മജ്ലിസിൽ ഒരു വസീയത്തായി പറയുകയാണ്, നമ്മുടെ മക്കൾ ഈ രൂപേണ ഭൗതിക വിദ്യയുടെ പേര് പറഞ്ഞ്, ഭൗതിക പഠനത്തിൻ്റെ പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് അവർക്ക് പൂർണമായ സ്വാതന്ത്ര്യവും മൊബൈലും ആവശ്യമായ പണവും നൽകി എവിടെ കറങ്ങാനും ആരുടെ കൂടെ നടക്കാനും ഏത് രൂപേണ ജീവിക്കാനുമുള്ള അനുമതി നാം നൽകുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടുള്ള ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങളുമായി ഇടപെടുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ നാം വിലക്കിയിട്ടില്ല എങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് കടുകടുത്ത പരീക്ഷണങ്ങൾ അനുഭവിച്ചതിൻ്റെ ശേഷമേ നാളെ പിറ്റേന്ന് ശ്വാസമടങ്ങി മണ്ണറയിലേക്ക്, ഖബറിലേക്ക് നാം ചെന്നെത്തൂ. അവിടുത്തെ വളരെ കഠിനമായ അദാബ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ്റെ, ഇന്ന് ഞാൻ ആയത്തും ഹദീസും ഒന്നും ഓതിയിട്ട് പറയില്ല, ഞാൻ ഇന്ന് കുറച്ച് കലിമത്തുകൾ മാത്രം പറഞ്ഞു സംസാരിച്ച് ദുആയിലേക്ക് പ്രവേശിക്കും, സ്വലാത്തിലേക്ക് കടക്കും.
ഇന്ന് ഈ സദസ്സിൽ തന്നെ കഴിഞ്ഞ ഇന്നലെയും ഞങ്ങൾ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളിലേക്ക് പോയപ്പോൾ അവിടെയൊക്കെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെയും പറയാണ്, ഇന്നലെയും ഞാനിവിടെയുള്ള സമയം വന്ന ആളുകളുടെ കൂട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാർ, അവര് ചിലപ്പോൾ ടവൽ കൊണ്ടെങ്കിൽ വെറുതെ ഒന്ന് കെട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു തൊപ്പിയിട്ടുണ്ടാകും. മന്ത്രിക്കാൻ വേണ്ടി തല ഉരിച്ചാൽ അതൊന്നും അങ്ങോട്ട് നീക്കിയാൽ അവരുടെ മുടിയുടെ കോലം. ഈ സദസ്സിൽ തന്നെ ഞാൻ പറയുന്നു, ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ്ങിന്റെ ഹെയർ സ്റ്റൈൽ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണ്. മുൻവശം ഫ്രണ്ട് ഭാഗം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഇന്നത്തെ പരിഷ്കാരികളായ ഉമ്മമാർ ഈ രൂപേണ മുടി കട്ട് ചെയ്ത് വളർത്തി വലുതാക്കുമ്പോൾ ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, അത്തരം കട്ടിങ് മുസ്ലിം പുരുഷന്മാർക്ക് പറ്റില്ല, ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾക്ക് പറ്റില്ല. അത്തരക്കാരായ ആ രൂപേണ ഇനി വിവരക്കേട് അറിവില്ലായ്മ കൊണ്ട് ജഹാലത്ത് കൊണ്ടാണെങ്കിലും അങ്ങനെ ആരെങ്കിലും മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശാപമേൽക്കാൻ, മലായികത്തിന്റെ ശാപമേൽക്കാൻ, സ്വാലിഹീങ്ങളുടെ മുഴുവനും ശാപമേൽക്കാൻ അത് കാരണമാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അറിയുന്നത് നന്നായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെ മാത്രമല്ല അഹലുകാരുടെ ശരീരങ്ങളും കൂടെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാനാണ് ഖുർആന്റെ നിർദ്ദേശമുള്ളത്. ഈ മഹത്തായ ബായാറ് സ്വലാത്തിന്റെ ഈ മഹനീയ സദസ്സിൽ നമുക്കറിയാം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ വടക്കായ നിലക്ക്, മോശപ്പെട്ട നിലക്ക്, നിസ്കാരം പോലുമില്ലാതെ, നോമ്പനുഷ്ഠാനം പോലുമില്ലാതെ, വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച ആളുകൾ, ചെറുപ്പക്കാർ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തു നിന്ന് ഉള്ള പ്രസ്ഥാനങ്ങളിൽ, വഹാബി ആശയങ്ങളിൽ അകപ്പെട്ട ചെറുപ്പക്കാരടക്കം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പരിശുദ്ധ ഇസ്ലാം ആകുന്ന അഹ്ലു സുന്നയുടെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന വിഷയങ്ങൾ ഒരു സ്വലാത്തും മുടക്കാതെ, ഹറാമുകൾ മുഴുവനും സ്റ്റോപ്പ് ചെയ്ത്, തിന്മകളിൽ നിന്ന് വഴിമാറി, തഖ്വയോടെ വറയോടുകൂടെ നിസ്കാരം ഖളാ ആക്കാതെ വളരെ ചിട്ടയോടെ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ നമുക്ക് പരിചയമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാവ മാ ഫീഹാ എന്ന നിലക്ക്, ഈ ദുനിയാവ് ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമാണ്, നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഭാവം കൊണ്ടോ ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, ഹിദായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ മജ്ലിസിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹലു സുന്നയുടെ നമ്മുടെ സകല പ്രവർത്തനങ്ങളിലും നാം ലക്ഷ്യമിടുന്നത് അല്ലാഹുവെ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചതാണ്, ഈ മോശപ്പെട്ട അവസ്ഥയിൽ പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അധിക സ്ഥാപനങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് ആത്മീയ അറിവ് നൽകി, ഭൗതിക പഠനം നൽകിയിട്ടുള്ള കോഴ്സുകളൊക്കെ പല സ്ഥാപനങ്ങളിലും നാടുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ ബായാർ മുജമ്മഅന്റെ കീഴിലും ഇവിടെ ശരിയത്ത് കോളേജും ഹിഫ്ദുൽ ഖുർആൻ കോളേജും ഇംഗ്ലീഷ് മീഡിയം ദഅ്‌വ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നെങ്കിലും കൂട്ടത്തിൽ ഒരു വിമൻസ് കോളേജ് കൂടെ ശരീഅത്തിന് പ്രാധാന്യം നൽകി ഭൗതിക
ഒരു വിമൻസ് കോളേജ് പഠനം നൽകാൻ ഉദ്ദേശിക്കുകയും ഇൻഷാ അല്ലാ അടുത്ത അധ്യയന വർഷം മുതൽ, ഈ വരുന്ന അധ്യയന വർഷം മുതൽ ആ കാര്യം ഇൻഷാ അല്ലാ ഈ സ്ഥാപനത്തിൽ ഒരു വിമൻസ് കോളേജ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. ഈ ഉമ്മത്തിലെ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരെയും നീ ഞങ്ങളൊക്കെ നന്നാക്കി തരണം റഹ്മാനെ, അഹ്റാമിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇൻഷാ അല്ലാ ഇന്ന് 11 മണിക്ക് പരിപാടി പൂർത്തിയാക്കണം എന്ന് മനസ്സിൽ. പിന്നെ മഴക്കാലായി, ഇനി വിശാലമായിട്ട് ഇതുപോലെ ഇത്രയും ഈ ഗ്രൗണ്ട് മുഴുവനും ജന നിബിഡമാണെങ്കിൽ ഇതുപോലെ റോഡ് മുഴുവനും ഇങ്ങോട്ട് വരുന്ന രണ്ട് റോഡുകൾ മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് പല രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനും സലാമത്ത് കിട്ടാനും ആഫിയത്ത് കിട്ടാനും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ ചിന്തയിലായി ഒരുപാട് ആളുകൾ ഹിദായത്തും ലക്ഷ്യം വെച്ച് ഈ മജ്ലിസിൽ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളെയും ഹായിബാക്കാതെ നീ കബൂലാക്കി സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അപ്പോ വിമൻസ് കോളേജിന്റെ തുടക്കത്തിന് വേണ്ടി ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി ഇന്നത്തെ മജ്ലിസിൽ ഒരു ചെറിയ ഇവിടെ ഇപ്പൊ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പൊ എത്ര വലിയ മജ്ലിസ് ഇവിടെ നടക്കുകയാണെങ്കിലും ഈ 10,000 ആളുകൾ മാസം മാസം ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഇവിടെ സമ്മേളിക്കുന്നുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു ബിരുവൊന്നും കാര്യമായി ഇവിടെ നടത്തിയിട്ടില്ല. നമ്മളെപ്പോഴും പറയാറ് ഈ സ്ഥാപനത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ അങ്ങ് വരും, ഇവിടെ അങ്ങ് നടക്കുന്ന അതുപോലെ തന്നെയാണ്. ഒരു വിഷമവുമില്ലാത്ത നിലക്ക് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിമൻസ് കോളേജിന് വേണ്ടിയിട്ട് ഒരു സംഖ്യ, ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു തുക ഇന്നത്തെ മജ്ലിസിൽ ചെറിയ നൽക്കെങ്കിൽ കിട്ടണം. അപ്പൊ അതിനുവേണ്ടി ഈ സ്റ്റേജിലും സദസ്സിലുള്ള ആളുകൾ പരമാവധി, ഞാൻ പറഞ്ഞല്ലോ ഈ രൂപേണ മോശപ്പെട്ട ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ വളരെ പൈശാചികമായ പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ആത്മീയ വിദ്യ നൽകി, ഭൗതിക പഠനം നൽകി ഈ ഉമ്മത്തിന് ഗുണകാംക്ഷികളായ സഹോദരിമാരാക്കി വളർത്തിയെടുക്കാൻ. ഒരു പെണ്ണ് മോശപ്പെട്ടാൽ സമൂഹം മുഴുവനും മോശപ്പെടും എന്ന് പറഞ്ഞതുപോലെ കുടുംബം മോശപ്പെടും, നാടും ചീത്തപ്പേരും എല്ലാം വിഷമാവും. അപ്പോ അങ്ങനെയുള്ള പെൺകുട്ടികളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കൽ വളരെ അനിവാര്യമാണ്, വളരെ ലാസ്യമായ ഒരു ഘട്ടമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയത്. ഇൻഷാ അല്ലാ ആ സംരംഭത്തിന് വേണ്ടി ഒരു ബർക്കത്തെന്ന നിലക്ക് കൂടുതലൊന്നും ചോദിക്കൂല, എന്നാലും 100,000 രൂപ ആ മഹത്തായ സ്ഥാപന ബിൽഡിംഗ് നിർമ്മാണ ആവശ്യത്തിലേക്ക് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ സ്റ്റേജിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ 500,000 രൂപ തരാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പേര് പാലക്കാട്, പാലക്കാട് മുഹമ്മദ് സാഹിബ്, അവരൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ, നീ എളുപ്പമാക്കണം റഹ്മാനെ. 500,000 രൂപ പറഞ്ഞു, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. 100,000 രൂപ പറയാൻ പറ്റിയ ഒരാള് ആരാ ഈ സദസ്സിൽ, അവിടുന്ന് പറഞ്ഞു എന്താ പേര്? മുഹമ്മദ്. എവിടെ സ്ഥലം? മലപ്പുറം. മുഹമ്മദ് പേരും ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൊടുക്കണം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ ഏറ്റെടുക്കണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ,
താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നൽകല്ല റഹ്മാനെ. ഇനി ആരാ? 100,000. എല്ലാവരും പരമാവധി ഒന്ന് സഹകരിക്കണം ഈ കാര്യത്തിനോട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയായിട്ട് ഇവിടെ 10 വർഷത്തോളമായി ഇവിടെ സ്വലാത്ത് തുടങ്ങിയിട്ടു. ഇങ്ങനെ ഒരു ആവശ്യം സ്ഥാപനത്തിൻ്റെത് ഇത്ര ഈ നൽകി പറഞ്ഞിട്ടില്ല. അപ്പൊ പരമാവധി സീനത്ത് റസാഖ് സാഹിബ്, റസാഖ് ഹാജി, 2 ലക്ഷം രൂപ ഇന്ന് വരൂലെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്നലെ വിളിച്ചിട്ടു. പക്ഷെ ഇന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ യാദൃശികമായിട്ട് ഇങ്ങോട്ട് വന്നെത്തി. അല്ലാഹുവിനെ ഖബൂൽ നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ബിസിനസ്സിൽ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. കുടുംബത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീക്കി ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം റഹ്മാനെ. സീനത്ത് റസാഖ് ഹാജി 2 ലക്ഷം. എല്ലാ ഹാജിമാരും തരണം. ശീലാന്റെ ഹാജി തരും. 2 ലക്ഷം രൂപ മാസ്കോ മുനീർ ഹാജി, അല്ലാഹു നീ ഖബൂലാക്കണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നീ സന്തോഷം നൽകണം റഹ്മാനെ. ബിസിനസ്സിൽ വലിയ ഉയർച്ച നൽകണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പ്രായമായ ഉമ്മയും ഉപ്പയും സുഖമില്ലാതെ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് എല്ലാവരും പരമാവധി തരാൻ പറ്റുന്ന ആളെല്ലാം തരണം. ഇനി പറയാൻ പറ്റിയ ആളുകളൊക്കെ ഈ സദസ്സിലും സ്റ്റേജിലും ഉമ്മമാരും തന്നെ സഹോദരിമാർ പരമാവധി ഈ വിഷയം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഖ്യ നിങ്ങളിങ്ങോട്ട് ചെറിയ കുട്ടികളോട് പറഞ്ഞറിയിച്ചാൽ ഈ മജ്ലിസിലെ ദുആയിൽ നിങ്ങളും ഉൾപ്പെടും. ഇങ്ങനെ പെണ്ണുങ്ങളോടൊന്നും നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നിർബന്ധിച്ചിട്ടല്ല, നമ്മൾ അങ്ങനെ ഒരു നിർബന്ധം ആരോടും പറയും. അല്ലാഹു നമ്മ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ആരാ? ബാക്കിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ എല്ലാരും ഒന്ന്. ഇനി നമ്മളെ വൈലത്തൂർ രാജ്യം ഒന്നുമില്ലേ, എല്ലാരും കൊണ്ട് പറയട്ട. അനുപാജി എത്ര വരുന്നേ? 100,000. അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നമ്മളെ ഖൈറാജി എത്ര വരുന്നു? ഖൈറാജി എല്ലാ സ്ഥലത്തും കൊടുക്കൽ തന്നെ പണി. അല്ലാഹു ധാരാളം പലിശറ്റ് തൊടുന്നു, നശിച്ചു പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു വലിയ വളർച്ച കൊടുക്കുന്നൊക്കെ പരിശുദ്ധ ഹദീസിലുണ്ട്. ഖിലറാജി 100,000. അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഇനി എല്ലാവരും എല്ലാവരും കഴിവിനനുസരിച്ച് ഒന്ന് പറഞ്ഞാൽ 100,000 ആളുകൾ ഇനി ഉണ്ടോ? ഒരു 50,000 രൂപ തരാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞിട്ട്, 50,000 രൂപ തരാൻ പറ്റിയ ഒരാള്. എഴുന്നേറ്റ് പേര്. മുനീർ, അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ഒരാളായാലും മഴ ചേർന്നു. ഒരു 25,000 രൂപ തരാൻ പറ്റിയ അതാ അവിടെ ചെറുപ്പക്കാരൻ. എന്താ പേര്? സിദ്ദീഖ് ശംസുദ്ദീൻ. ശംസുദ്ദീൻ മലപ്പുറം. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആ ശംസുദ്ദീൻ എഴുതിയ
നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ആ ശംസുദ്ദീൻ എഴുതിയ അവിടെ ഒരാൾ പോയിക്കോ അങ്ങോട്ട്. ആരാ പിന്നെ പറഞ്ഞു ഓനും പോരാ, ഓരോരാൾ കൂടി. ഏ ഷൗക്കത്ത് അലി കുളപ്പുറം, അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. അതുപോലെ ഇവിടെ നോക്ക് മുഹമ്മദ് കളിയാട്ട് മുക്ക് 25,000, അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. രണ്ടാളങ്ങോട്ട് പോടോ, അവിടെ പോയിട്ട് എഴുതി മൈദോജി കണ്ടു പോ. ആ സുഖമില്ലാത്ത ആള് എത്ര പറഞ്ഞു, എവിടെ നാട്? കളിയാട്ട് മുക്ക് ചെമ്മാട്. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരെ പേര് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. അവിടുന്ന് കുറച്ച് ആളങ്ങോട്ട് പോവോ, ഞമ്മളെ കുട്ടികള് അവിടുന്ന്. അതാ ഒരാൾ അവിടെ എഴുന്നേറ്റല്ല. എന്താ പേര്? അബ്ബാസ്. അങ്ങോട്ട് അബൂബക്കർ സാഹിബ്, പാലക്കാട്. അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആ അവിടെ അവര് ഒന്നങ്ങോട്ട് വന്നാല് ഒന്നങ്ങോട്ട് ചെല്ല്. ആ പേരൊന്നും അവർക്ക് അങ്ങോട്ട് പറ. ഹമീദ് കബീർ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരാ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എല്ലാരും, ആരുമില്ലല്ലോ ഇവിടെ. ആ നമ്മളാ മൈസൂർ ഇഖ്ബാൽ ഹാജി, ഇഖ്ബാൽ ഹാജിക്ക് 100,000 പറയണ്ടേ, 25,000. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇവരെഴുതിയാ ജമാലുദ്ദീൻ പഴയങ്ങാടി, ജമാൽ സാഹിബ്. ഇവരെഴുതി ഞാൻ പറയാം. ഈ ജമാലുദ്ദീൻ സാഹിബ്, മോളെ രോഗമെല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാനെ, കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങളും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ഞമ്മളെ അഷ്റഫ് കളിയാട്ട് മുക്ക് സൗദി, 25,000. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ബിസിനസ്സിൽ ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. അബ്ദുൽ ഹമീദ് 25,000. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞാല് 25,000 ആളുകൾ. സ്വർണത്തിന്റെ വള, കഴുത്തിലൊരു ഒരു മഴ വന്നത് മാറാൻ നിയ്യത്ത് ചെയ്തു. അല്ലാഹു നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഏത് രോഗമാണെങ്കിലും നിന്റെ ഹബീബിന്റെ ഈ മജ്ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാനെ. കുഞ്ഞു മുഹമ്മദ് നല്ലിക്കുത്ത് 25,000. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആരാ പെട്ടെന്ന് വേഗം വേഗം പറഞ്ഞാലോ. ഞമ്മളെ കുട്ടികൾ കുറച്ചൊന്ന് അങ്ങോട്ട് പോയാലോ. ഇരുപത്തിയ്യായിരം ഒരു ഭാരമായി തോന്നണ്ടായിരിക്കും. അതാണ് ഒരു ഒരു 10,000, ഒരു 10,000 രൂപ ആയാലും. അവിടെ അബ്ദുൽ ജലീൽ, അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇയാള് ഇയാള് എഴുതിയ അഷ്റഫിനെ എഴുതിയ എവിടെ നാട്? അവിടെ ചെന്നിട്ട് ഫോൺ നമ്പർ വാങ്ങിയൊക്കെ ചങ്ങാതി, നല്ല എഴുത്തുകൊണ്ട് ഗുണമുള്ളൂ. അഷ്റഫിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ,
ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി മൂസ ഉപ്പള 25,000 അല്ലാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി വേഗം വേഗം ഇങ്ങോട്ട് പറഞ്ഞാൽ ഏതായാലും ഇനിയിപ്പോ അടുത്തൊന്നും അങ്ങനെ ഒരു പിരിവൊന്നും ചോദിക്കൂല. നമ്മൾക്ക് പിരിവ് ചോദിക്കാൻ ഇഷ്ടമല്ല. മൂസ നിലമ്പൂർ 25,000 അനുജന്റെ സുഖപ്പെടാൻ അല്ലാഹുവേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സുഖമാക്കണം റഹ്മാനെ. ഹനീഫ് ഹാജി പണ്ടീശ്വര മിസാജ് 50,000 രൂപ അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. നമ്മളെ തഖിയുദ്ദീൻ തങ്ങള് സയ്യിദ് തഖിയുദ്ദീൻ തങ്ങള് അവരെ കൂടെ വന്ന ആള് 10,000 രൂപ അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. നിരവധി സയ്യിദന്മാർ ഈ സദസ്സിലുണ്ട്. ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഹനീഫ് കടമ്പാർ 25,000 അല്ലാഹുവേ ആ കുഞ്ഞിന് സുഖല്ല, നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഹസൻ ഉടുപ്പി 10,000 10,000 ഇവിടെ ഈ ഭാഗത്തെ ശൈലിയാണ് 10,000. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10,000-ന് 10,000 എന്നാണ് പറയുന്നത്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. മോള ഹോസ്പിറ്റലിലാണ്, നീ ശിഫ നൽകണം റഹ്മാനെ. ഇനി ഉമർ അരീക്കോട് 15,000 അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞാൻ നിർത്തിക്കോട്ടെ. നമ്മളെ പുത്തൂര് ബാംഗ്ലൂർ സഖാഫി മുഹമ്മദ് സഖാഫി 10,000 അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. നമ്മളെ കൽത്തപ്പം 10,000 കൽത്തപ്പത്തിന്റെ പേരെന്താ? ഹനീഫ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. നമ്മളെ ചാലിയോ എന്താ പേര്? ഹാരിസ്. ഹാരിസിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇയാൾ എഴുതിയോ ചാലിയോ? എഴുതിയോ? അലൈഹിസ്സലാം എഴുതിയോ? അയാളെ എഴുതിയോ? അലൈഹിസ്സലാം അയാളെ എഴുതിയെന്നാ ചോദിച്ചു. 10,000 രൂപ അയാള്. ഇവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എന്താ പേര്? സുലൈമാൻ ഹാജി. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആരോ പേര് എഴുതിക്കും. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. അബ്ദുസലാം പറപ്പാടി. ഈ പറയുന്നൊക്കെ എഴുതുന്നുണ്ടോ? ആരെഴുതണേ? പറപ്പാടി അബ്ദുസലാം സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അബ്ദുൽ ഖാദിർ ഹാജി ചെമ്മാട്. എത്ര? വെമ്മനാട്. സംഖ്യ 10? അല്ലാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. തൊടുപുഴ നിസാർ സാഹിബ്. അല്ലാഹു എല്ലാ വിഷമങ്ങളും നീ നീക്കി കൊടുക്കണം റഹ്മാൻ. 10,000-10,000 രൂപ അയാൾ പറഞ്ഞു. അപ്പോ റഫീഖ് ഉദ്യാപനം കാഴ്ച ശക്തി നൽകണം റഹ്മാനെ. 10,000 നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. 25,000
അയാളെ കാക്ക, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ ബനാനന്റെ കാക്ക, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നമ്മളെ ബനാന ലത്തീഫ് ഹാജി 25,000, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഓൺലൈനിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ധാരാളം പ്രവാസികളായ സ്നേഹിതന്മാരുണ്ട്, അവർക്കൊക്കെ പറയാൻ അവസരമുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് അറിയിച്ചാൽ ഇവിടെ പോയി എല്ലാം കൂടെ ജാമാവുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടാലും പ്രയാസമാണ്, അങ്ങനെ പലവരും പറയാറ്. എന്നാലും ഇനിയും നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്, നാളെ പറഞ്ഞാലും. ഷാഹുൽ അമീദ് കൊടുമ്പുഴ, ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. 10,000 രൂപ അവരെഴുതിയ ഇയാള് ഇയാള് 10,000 രൂപ, അള്ളാഹുവിനെയും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മുഹമ്മദ് കൊടിയത്തൂര് 10,000 തന്നു, അള്ളാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സുഹറ 10,000, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സുഖമില്ലാത്ത കുട്ടി, അള്ളാഹുവിനെ ശിവ നൽകണം റഹ്മാൻ. അള്ളാഹു ശിഫാക്കട്ടെ. എന്ത് തിന്നാലും ഛർദ്ദിക്കുന്ന ഒരു കുട്ടി, അതിപ്പോ മാറിക്കണം. മന്ത്രിച്ച് കുടിച്ച് വെള്ളം കുടിച്ചിട്ട് ശേഷം സുഖമാണ്. 10,000, 20,000 പൈസ ലുപ്പാനൊരു, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. മേലിൽ അത്തരം രോഗങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ല റഹ്മാൻ. ഇനി നിർത്തിക്കോട്ടെ, സ്വലാത്ത് സമയം വൈകി പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനിയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുത്ത്, ഞാൻ ദ്വാരക്കണിന് മുമ്പ് ഇൻഷാല്ലാ ഞാൻ നോക്കും. കുഞ്ഞു മുഹമ്മദ് 50,000 രൂപ, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد سلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കൾ, ഒരു സ്വലാത്തും ഒഴിവാക്കാതെ ഈ സ്വലാത്ത് മാത്രം ലക്ഷ്യം വെച്ച്
വിദേശ നാടുകളിൽ നിന്നൊക്കെ എത്തിപ്പെട്ട ധാരാളം സ്നേഹികൾ, ധാരാളം മുദരിസന്മാര്, ഉസ്താദുമാര്, സയ്യിദന്മാര്, ഉമറാക്കള്, നേതാക്കള്, അവരുടെ ഒന്നും പേര് ഓരോരുത്തരുടെ പേര് പറയുന്നില്ല. എല്ലാവരെയും അറിയുന്ന റബ്ബ്, അവരെ കൽപ്പറയുന്ന റബ്ബ്, അർഹമു റഹീമായ റബ്ബേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ദുനിയാവും ആഖിറത്തും ഇസ്സത്തിലും സന്തോഷത്തിലും ആക്കി തരണം റഹ്മാനെ. അതുപോലെ നമ്മുടെ എല്ലാ സ്വലാത്തിന്റെ മജ്ലിസിലും ഒരു സ്വലാത്തും മുടങ്ങാതെ വർഷങ്ങളായി നമ്മുടെ മജ്ലിസിൽ വന്നെത്താറുള്ള നമ്മുടെ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട സി അബ്ദുള്ള ഉസ്താദ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അർഹമുർ റഹീമായ അല്ലാഹ് പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സുഖം നൽകണം റഹ്മാനെ, ഞങ്ങളോടുകൂടെ അഹ്ലു സുന്നക്ക് പ്രവർത്തിക്കാൻ വളരെ പെട്ടെന്ന് നീ ശിഫ നൽകണം റഹ്മാനെ. എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച ആളുകൾ സുഖമായി ആഫിയത്തായി എന്ന് സന്തോഷം പറഞ്ഞ എത്രയോ ആളുകൾ ഇന്നും ഇന്നലെയും മാത്രം വന്നു പറഞ്ഞ ആളുകളുണ്ട്. നടക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ നടന്നു എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ എത്രയോ നടക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും മന്ദബുദ്ധി ശരിപ്പെടുകയും എത്രയോ ഹൈന്ദവരായ ആളുകൾ ബാംഗ്ലൂരു, തുംകൂർ, കൊടകിലെ സോമാർപേട്ട, സുള്ളിയ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നാം അവരെ ക്ഷണിച്ചിട്ടില്ല, അവരോട് വരാൻ പറഞ്ഞിട്ടില്ല. വരണ്ടെന്ന് പറഞ്ഞാലും അവര് ഓരോ ലക്ഷ്യം അവര് കരുതി അവർക്കത് പൂർത്തിയായി, ആ സന്തോഷത്തോടെ ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞ എത്രയോ അമുസ്ലിങ്ങളായ നമ്മുടെ സ്നേഹിതന്മാർ, സഹോദരന്മാർ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും നൽകുമാറാകട്ടെ. ആ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാൻ, ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഇവിടുന്ന് അങ്ങ് വിട്ടാൽ ഈ വാഹനം ബസ് റോഡ് മാർഗമല്ലാതെ ട്രെയിൻ മാർഗം എത്തുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ആയിരങ്ങൾ ചെന്നിട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ചെന്നങ്ങ് തമ്പടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. ടിക്കറ്റിനും അതിനൊക്കെ എല്ലാവരും ഒരു ക്ഷമ പാലിച്ചിട്ടില്ലെങ്കിൽ, സ്വയം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് വിഷമായി പോകും. അതുമാത്രമല്ല, ഒന്നിച്ച് പാളം മുറിച്ച് കിടക്കല്, ഈ മൊബൈലിലും ഇപ്പൊ അതിരാത്രിയാണല്ലോ, ഒന്നായിട്ട് കൂട്ടത്തോടെ പാളം മുറിച്ച് കിടക്കുമ്പോ വാഹന ട്രെയിൻ വരുന്നത്, വണ്ടി വരുന്നത് ചിലപ്പോ അറിയാൻ പറ്റൂല, ശ്രദ്ധ ഉണ്ടാവില്ല, വലിയ അപകടം പറ്റിപ്പോകും. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും പാളം മുറിച്ച് കിടന്നിട്ട് മേൽപ്പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതിയല്ലോ, പാലുണ്ടല്ലോ, വിശാലമായ പാലുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എളുപ്പം നോക്കിയാല് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് റെയിൽവേ പാളം മുറിച്ച് കിടക്കുന്ന ആ അവസ്ഥ ഇനിമേൽ ഉണ്ടാകരുത്. ഈ വരുന്ന ആയിരങ്ങളായ ആളുകൾ മാലിക് ദിനാർ പള്ളിയിലൊക്കെ ജുമാക്ക് കൂടുന്ന, സ്ഥിരമായി ജുമാക്ക് കൂടിയിട്ട് പായാറ് സ്വലാത്തിന് വന്നെത്തുന്ന ആളുകളുണ്ട്. അവിടൊക്കെ നിങ്ങൾ ഈ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങ് ചെന്ന് നിങ്ങളെ ഭക്ഷണം ഉണ്ടാക്കിയതും വേസ്റ്റുകളെല്ലാം കൂടി പള്ളിൻ്റെ മുമ്പിലോ റെയിൽവേ പരിസരങ്ങളിലൊക്കെ ഇട്ടാൽ അത് വിഷമായിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം, പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവനവൻ്റെ വാഹനത്തിലോ അല്ലെങ്കിൽ ബാഗിലോ ഓരോരുത്തരും തണ്ട് എടുത്തു വെച്ച് അതിനെ നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടല്ലോ, വേസ്റ്റ് കൊട്ടകൾ, അതിലൊക്കെ ഇടാന്നല്ലാതെ കാണുന്ന സ്ഥലത്ത് ടൗണിലും പരിസരങ്ങളിലും ഒന്നും ചിന്തല്ലാതെ അങ്ങനെ വൃത്തികേടാക്കിയാൽ, വൃത്തി ഈമാനിന്റെ വലിയ ഭാഗമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ തങ്ങളെ സ്നേഹികളല്ലേ, വൃത്തിയില്ലാത്ത നിൽക്ക്, വൃത്തിഹീനമായ നിൽക്ക്, അതെല്ലാ രോഗങ്ങളും പരിസരം മോശമാക്കല്, വൃത്തികേടാക്കല്, അത് മുസൽമാന് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല. മുസ്ലിമീങ്ങൾ വലിയ വൃത്തിയുള്ള പരിശുദ്ധ ഹദീസുകളൊക്കെ അങ്ങനെയാണ്, ഇമാമിങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈമാന്റെ വലിയ ഭാഗമാണ്, ഈമാന്റെ പകുതിയാണ് ശുദ്ധി.
വൃത്തി അത് ഈമാന്റെ വലിയ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം അറിഞ്ഞു പഠിച്ച ഞമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ വൃത്തികേടാക്കി ജനങ്ങൾ പൊതുവഴിയിൽ മൂത്രമൊഴിക്കാൻ പറ്റുമോ, കാഷ്ടിക്കാൻ പറ്റുമോ, പഴം കായ്ക്കുന്ന മരച്ചുവട്ടിൽ വിസർജനം പറ്റുമോ, വൃത്തികേടാക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിയമല്ലേ, ഹുക്കുമുകളല്ലേ, അതിന്റെ ഹുക്കും എന്താണ്? അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഈ കാണുന്ന വൃത്തികേടുകളൊക്കെ പാടെ എവിടെയെങ്കിലും ഇട്ടുകാണ്ട് അതെന്തേലും ആയിക്കോട്ടെ, അത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അതോടുകൂടി പറയുന്നു, ലോങ് ഡ്രൈവ് ചെയ്യണ്ട. ഇന്നലെ മുതൽ വന്ന തിരുവനന്തപുരം, കൊല്ലം, തമിഴ്നാട്, അവിടുന്നൊക്കെ കാറോടിച്ചു വന്ന ആളുകളുണ്ട്. മൈസൂർ, ബാംഗ്ലൂർ, തുംകൂർ, ബോംബെയിൽ നിന്ന് കാറോടിച്ചു വന്നിട്ട് അത്ര ദൂര സ്ഥലങ്ങളിലുമൊക്കെ ദിവസങ്ങളോളം കാറോടിച്ചു വന്ന ആളുകൾ. നിങ്ങൾ ഈ രാത്രി പാതിരാത്രി അങ്ങ് നീണ്ടു പോകുമ്പോ അത് ഒരു വിശ്രമിക്കേണ്ട, റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ, ഉണർച്ചയിലായി ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അതെല്ലാവരും മനസ്സിലാക്കുക. ക്ഷീണോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടെങ്കിലും സീഡാക്കുക, എന്നിട്ടൊന്ന് അല്പം മയങ്ങി നല്ല ഉണർച്ചയിലായി ഒരു ചായയെല്ലാം കുടിച്ച് നല്ല ഉണർച്ചയിലായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇന്ന് ഈ വിഷയം പറയാൻ കാരണം, ഞാൻ ഇന്നലെ തന്നെ രാത്രി തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കാറോടിച്ച് വന്നിട്ട് എനിക്ക് തന്നെ തോന്നി, കാരണം അവർക്ക് നാളെ ഒന്ന് നേരത്തെ എത്തണ്ടേ, അപ്പൊ 11 മണിയാകുമ്പോഴേക്ക് സ്വലാത്ത് അവസാനിപ്പിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാനെന്ന് പ്രസംഗിക്കാതെ എന്റെ പ്രസംഗം ഞാൻ ഒഴിവാക്കിയത് അതിനു വേണ്ടി. അപ്പൊ ഇൻഷാല്ലാ എന്തായിരുന്നാലും അടുത്ത സ്വലാത്തും മഴ നിസ്കരിച്ച ഉടനെ തുടങ്ങും, 11 മണിയാകുമ്പോഴേക്ക് പൂർത്തിയാകും. നിങ്ങളെല്ലാവരും ഏപ്രിൽ മാസം 3-ാമത്തെ വെള്ളിയാഴ്ച, ഇംഗ്ലീഷ് മാസം എത്ര ഡേറ്റ്? ഏപ്രിൽ 20-ാം തീയതിയാണ് അടുത്ത ബായാറ് സ്വലാത്ത്. എൻ്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ്, 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഏപ്രിൽ 2-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി, അതുപോലെ നമ്മുടെ അന്തുപൊയ്യത്തുബയിൽ ഉൾപ്പെടെ, അന്തുപൊയ്യത്തുബയിൽ അടക്കം ധാരാളം ആളുകൾ ആംബുലൻസിലും ഒക്കെയായി നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ കഴിഞ്ഞ സ്വലാത്തിലും വന്നിട്ടുണ്ട്, ഈ സ്വലാത്തിനും വന്നിട്ടുണ്ട്. ഒരു സ്വലാത്തും മുടക്കാതെ ആംബുലൻസുകളിൽ എത്തുന്ന എത്രയോ രോഗികൾ അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ മജ്ലിസിൽ എത്തിയ ഒരാളെയും ഹായിബാക്കാതെ നീ ഏറ്റെടുത്ത് ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ ഒരു കാര്യം കൂടെ, ഈ റോഡ് മുഴുവനും ബായാർ ഉപ്പള റോഡ് മുഴുവനും ബ്ലോക്കാ, ജനങ്ങളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും ഈ നാട്ടിലുള്ള എല്ലാ ഗ്രൗണ്ടുകളും വാഹനങ്ങളും നിറഞ്ഞ് കവിഞ്ഞ് ടൂ വീലർ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ കന്യാണ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡിന്റെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോ നമ്മുടെ ഈ റോഡിലൂടെ ഒരേ സമയം ഈ വാഹനങ്ങളും ജനങ്ങളും ഒന്നായിട്ട് അങ്ങ് ഒഴുകണം, ഒന്നായിട്ട് ഒരേ സമയം പുറപ്പെടണം എന്ന് ചിന്തിച്ചാൽ അത് വലിയ വിഷമമായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആദ്യം ഈ ടൂറിസ്റ്റ് ബസ്സുകൾ നമ്മുടെ മുൻവശത്തുള്ള റോഡിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ ആദ്യം ഈ നമ്മൾ ഗ്രൗണ്ടിലുള്ള വാഹനം പുറപ്പെടുന്ന സമയം എടുക്കുന്ന സമയം ഈ മുമ്പിലുള്ള ബസ്സുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിനെ കണക്കാക്കിയ ബസ്സുകളാണ് ഇത്. അപ്പൊ പെട്ടെന്ന് തന്നെ പോയ കഴിഞ്ഞതിന്റെ ശേഷം ആ ബസ്സുകൾക്ക് പോകാൻ സൗകര്യം ചെയ്ത് അതിന്റെ ബാക്കിലായിട്ട് ചെറുവണ്ടികൾ, കാറുകളും മറ്റു വാഹനങ്ങളും എടുക്കാൻ എല്ലാ ഡ്രൈവർമാരും മാന്യ സഹോദരന്മാർ അതിന് തയ്യാറാകണം. നിങ്ങൾ ഈ സദസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വളണ്ടിയർമാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവര് കിലോമീറ്ററുകളോളം ദൂരെ 4 ഭാഗങ്ങളിൽ നിന്ന് ബായാറിലേക്ക് എത്തുന്ന മുഴുവൻ റോഡുകളിലും അവര് കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളോളം. നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിക്കാനോ ഇതിൽ കൂടാനോ അവർക്ക് കഴിയുന്നില്ല. അവരനുസരിച്ച് എല്ലാവരോടും മാന്യമായി എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ ഗൗരവത്തോടെ പറയുന്നു, അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കാത്ത നിലക്ക്, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, അല്ലാഹ പൊരുത്തപ്പെടാത്ത നിലക്ക്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്ത നിലക്കുള്ള ഒരു ഇടപെടലും ഒരു ചിന്തയോ ഒരു ഇടപെടലോ
ഒരു പ്രവർത്തനമോ ഒരു വാക്കോ നമ്മുടെ ഈ മജ്‌ലിസിൽ ഉണ്ടാകരുത്. ഒരു കാരണവശാലും സഹോദരന്മാർ പുരുഷന്മാരുടെ ഈ ഭാഗത്തേക്ക് വരരുത്. ഈ പുരുഷ സാഗരത്തിന്റെ ഇരട്ടി പത്തരട്ടിയായി ഈ ഗ്രൗണ്ടും അതിന്റെ പരിസരങ്ങളും മുഴുവനും സഹോദരിമാർ നിറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർ ധാരാളം ഓടന്റെ എല്ലാ വശങ്ങളിലുണ്ട്. എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഒരൊറ്റ പെണ്ണുങ്ങളും ആ ഹിജാബിന് പുറത്തേക്ക് ഇങ്ങോട്ട് കടക്കരുത്. ഒരു കാരണവശാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, വായാർ സ്വലാത്തിന് വന്നാൽ നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓർമ്മിച്ചുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്പ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ.
ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ ബായാർ സ്വലാത്തിനും കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്നും ഇന്നലെയും വിളിച്ചിട്ട് പറഞ്ഞു കൂടെയുള്ള ആളുകളോട്, സ്ഥിരമായി ഞങ്ങൾ ബായാർ സ്വലാത്ത് മുടക്കാതെ വരുന്നവരാണ്, പക്ഷേ SSLC പരീക്ഷ നടക്കുന്നത് കൊണ്ട് വരാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ഇന്നത്തെ മജ്‌ലിസിന് വന്നെത്താൻ കഴിയാത്ത സങ്കടം പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരടക്കം അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്കും പറയപ്പെട്ട സകലർക്കും സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്.
ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ക്യാൻസർ അടക്കം മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന സകലർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ട എത്ര ആളുകളാണ് ഈ മഹത്തായ സദസ്സിൽ വന്നെത്തിയിട്ടുള്ളത്. മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരടക്കം നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ പ്രയാസപ്പെടുന്ന എത്ര രോഗികളാണ് പെടുന്ന വള്ളമുള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന ആളുകളടക്കം നീ ശിഫയാക്കണം റഹ്മാനെ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കൈലവീക്ക ക്യാൻസറാണെന്ന റിപ്പോർട്ട് കിട്ടി കഴിയുന്നവരടക്കം അർഹമുർ റഹീമായ റബ്ബേ, ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്. മാറ്റിവെക്കാതെ മുറിച്ച് മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാന്. നാവിൽ മുറിവ് വന്ന്, കവിളിൽ മുറിവ് വന്ന്, നാവിൽ പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി വിരൽ മുറിക്കപ്പെട്ടതാണ്, മുറിവുണങ്ങുന്നില്ല, പഴുപ്പ് വലിക്കാണ്, മരുന്ന് വലിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിസ്കരിക്കാനും നടക്കാനും വുളുവെടുക്കാനും സങ്കടം പറഞ്ഞവർ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം തങ്ങളെ കൊണ്ട് ഈ മഹനീയ മജ്‌ലിസിൽ സകല വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ.
ഞങ്ങളുടെ ഇബാദത്തുകളിൽ പൈശാചിക പ്രയാസം വരുത്തി ഞങ്ങളെ ആഖിറത്തിന് കോട്ടം വരുന്ന നിലക്ക് ഒരു പിശാചിന്റെ ശറിലും നീ ഞങ്ങളെ അകപ്പെടുത്തല്ല റഹ്മാന്. വാദരോഗങ്ങളും പകർച്ചവ്യാധി പനികളും അത്യുഷ്ണം കാരണം പകർച്ചവ്യാധി പനികളൊക്കെ കടുകടുത്ത വരൾച്ച കൊണ്ട് വെള്ളത്തിന് പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനവും രാജ്യം മുഴുവനും കുടിവെള്ളത്തിന് പോലും വളരെയധികം കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അർഹമു റാഹിമായ റബ്ബെ, ഇന്നിപ്പോ രണ്ടു ദിവസം ഇങ്ങനെ ഒരു മഴയും ചെറുങ്ങനൊക്കെ ഉള്ളത് കൊണ്ട് ചൂടിന് അല്പം കുറവുണ്ടെങ്കിലും അർഹമു റാഹിമായ അല്ലാ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാന്. ഞങ്ങളെ നീ പരീക്ഷിക്കണ്ട റഹ്മാന്, നിന്റെ റഹ്മത്ത് വർഷിപ്പിക്കണം റഹ്മാന്. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാദരോഗങ്ങളടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് ഇതുപോലുള്ള മജ്‌ലിസുകളെ, സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടക്കിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. റഹിമായ അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലാമോ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും സിറിയയിലെ നിരപരാധികളായ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരടക്കം പ്രത്യേകമായ നിന്റെ ഹിഫ്ള നൽകി ഞങ്ങൾക്കും അവർക്കും നീ കാവലേർപ്പെടുത്തി സലാമത്ത് നൽകണം റഹ്മാൻ. അവരെ ശത്രുക്കളെ നീ ഒതുക്കി നിർത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോട്ടിലും നീ ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ആ നിലക്ക് അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാനെ. രാജ്യം മുഴുവനും ലോകം മുഴുവനും സമാധാനത്തിന് വേണ്ടി കേഴുകയാണ്. അക്രമ കൊലപാതക വർഗീയ സംഘർഷങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോക ജനതയ്ക്ക് നീ സമാധാനം നൽകണം റഹ്മാന്. വിഷമങ്ങൾ നീക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട ലോക മുസ്ലിങ്ങൾക്ക് നീ തുണയാകണം റഹ്മാന്. ശക്തി പകരണം റഹ്മാന്. പ്രയാസങ്ങൾ നീക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്
കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാർ മനസ്സ് വേദനിച്ച് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ച് ഞങ്ങളോട് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകല ദമ്പതികൾക്കും സഹോദര സഹോദരിമാർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാനേ. ഗർഭം മൂന്നും നാലും മാസത്തിൽ അലസി പോകുന്ന വിഷമം പറഞ്ഞവരുണ്ട്. പ്രസവിച്ച ഉടനെ കുട്ടികൾ മരിക്കുന്നു, വയറ്റിൽ വെച്ച് തന്നെ കുട്ടികൾ മരണപ്പെടുന്നു. ഭാര്യ ഗർഭിണിയാണ്, ഇനി പ്രസവിക്കുന്ന കുട്ടിയെങ്കിലും കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റുക. ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ നടക്കുന്ന സമയമാണ്. പരീക്ഷകളിൽ A+ഓടുകൂടെ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനേ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നേരത്തെ ബിൽഡിംഗ് നിർമ്മാണ വിഷയവുമായി ഏറ്റെടുത്ത ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. വലിയ ബർക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായും സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഒരു കള്ളക്കേസിലും ഫിത്ന ഫസാദിലും അകപ്പെടുത്തല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ മുത്തഅല്ലിമിന്റെ ബദറു എന്റെ ബാപ്പ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു. എത്രയോ ഞങ്ങളുടെ സ്നേഹികൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ട്. ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. കല്യാണപ്രായമെത്തി വിവാഹം ശരിയാകാതെ മനസ്സ് തളർന്ന് കഴിയുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. കല്യാണം അന്വേഷിക്കുന്ന ശരിപ്പെടാത്ത ആൺകുട്ടികളുണ്ട്. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നീക്കി ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ദൈവമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രവാസികളായ സ്നേഹിതന്മാരുണ്ട്.
റബ്ബെ, അവിടെ ഗൾഫ് നാടുകൾ, അറബ് നാടുകൾ സാമ്പത്തിക പ്രശ്നവും നിയമപരമായ വിഷമങ്ങളും കൊണ്ടും പ്രയാസപ്പെടുകയാണ്. നീ പരിഹാരം നൽകി റാഹത്തിലാക്കണം റഹ്മാനെ. അവിടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, ജോലി സ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിലേക്ക് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ ഒക്കെ വിഷമിക്കുന്നവരുണ്ട്. നീ റാഹത്തിലാക്കണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ, ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം കൊണ്ട് വിശദ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഭർത്താക്കന്മാരുടെ മോശമായ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നീ കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കി നീ റാഹത്തിലാക്കണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ട, മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു ശുഹറത്തും വേണ്ട. ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ദീനീ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും മജ്ലിസുകളും സ്ഥാപനങ്ങളും നടത്തുന്നത്. റബ്ബാകുന്ന നീ കബൂലാക്കി നീ ഞങ്ങളെ ഏറ്റെടുത്ത് നീ ഞങ്ങളെ സലാമത്താക്കി അർഹമുർ റഹീമായ റബ്ബേ സകല തെറ്റ് കുറ്റങ്ങളും മാപ്പാക്കിയിട്ട് നിന്റെ ദീനിന്റെ അഹ്ലു സുന്നയുടെ ദഅവത്തിനുള്ള എല്ലാ തൗഫീഖും ഏറ്റി നിലനിർത്തിയിട്ട് ഹബീബിന്റെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസലാമുൽ മുർസലീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിന്